ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ മൂന്നാമത്തെ അധ്യായമായ ഭൗമ രഹസ്യങ്ങൾ തേടി എന്ന പാഠഭാഗമാണ്. ഈ പാഠത്തിൽ പ്രധാനമായിട്ടും ഭൂമിയുടെ രഹസ്യങ്ങളെക്കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഭൂമിയുടെ രഹസ്യങ്ങളെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ഒന്ന് ഭൂമിയുടെ അന്തർഭാഗം പഠിക്കണം, അതേപോലെ ഭൂമിയുടെ പുറമെയുള്ള ഭാഗവും പഠിക്കണം. ഭൂമിയുടെ അന്തർഭാഗത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജിയോളജി. ഭൂമിയുടെ പുറമെയുള്ള ഭാഗം പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജോഗ്രാഫി. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം ഏകദേശം 5000 ഡിഗ്രി സെൽഷ്യസാണ്. ഭൂമിയുടെ ആഴം കൂടുന്നതനുസരിച്ച് താപവും മർദ്ദവും കൂടിക്കൊണ്ടേ വരികയാണ് ചെയ്യുന്നത്. ഭൂമിയെ പ്രധാനമായിട്ടും മൂന്ന് പാളികളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. അവയാണ് ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ്. അപ്പോൾ നമുക്ക് ആദ്യം ഭൂവൽക്കത്തെക്കുറിച്ച് പഠിക്കാം. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് ഭൂവൽക്കം. ഏകദേശം 40 കിലോമീറ്ററാണ് ഇതിൻ്റെ ആഴം. ഭൂവൽക്കത്തെ രണ്ടായിട്ട് തരംതിരിക്കാം, വൻകര ഭൂവൽക്കമെന്നും സമുദ്ര ഭൂവൽക്കമെന്നും. വൻകര ഭൂവൽക്കത്തിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ സിലിക്കയും അലുമിനിയുമാണ്. അതുകൊണ്ട് തന്നെ വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്ന് വിളിക്കുന്നു. വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്ന് വിളിക്കാൻ കാരണം സിലിക്ക, അലുമിന എന്നീ ധാതുക്കൾ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ്. സിലിക്കയുടെ SI എന്ന രണ്ട് അക്ഷരങ്ങളും അലുമിനയുടെ AL എന്ന രണ്ട് അക്ഷരങ്ങളും ഒന്നിച്ച് ചേർത്ത് സിയാൽ എന്ന് വിളിച്ചു. അടുത്തത് സമുദ്ര ഭൂവൽക്കം. സമുദ്ര ഭൂവൽക്കത്തിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ സിലിക്കയും മഗ്നീഷ്യവുമാണ്. അതുകൊണ്ട് തന്നെ സിലിക്കയുടെ SI എന്ന രണ്ടക്ഷരവും മഗ്നീഷ്യത്തിൻ്റെ MA എന്ന രണ്ടക്ഷരവും ചേർത്ത് സമുദ്ര ഭൂവൽക്കത്തെ സിമ എന്ന് വിളിച്ചു. അപ്പോൾ വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്നും സമുദ്ര ഭൂവൽക്കത്തെ സിമ എന്നും വിളിക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട പാളിയാണ് മാൻഡിൽ. ഭൂവൽക്കത്തിന് തൊട്ട് താഴെയായി സ്ഥിതി ചെയ്യുന്ന പാളിയാണ് മാൻഡിൽ. ഏകദേശം 40 കിലോമീറ്റർ മുതൽ 2900 കിലോമീറ്റർ വരെയാണ് മാൻഡിൽ കാണപ്പെടുന്നത്. മാൻഡിലിനെ രണ്ടായി തരംതിരിക്കാം, ഉപരി മാൻഡിലെന്നും അധോ മാൻഡിലെന്നും. ഉപരി മാൻഡിൽ സിലിക്കൻ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഈ പാളി ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഉപരി മാൻഡിൽ ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ അധോ മാൻഡിലോ? അധോ മാൻഡിൽ സ്ഥിതി ചെയ്യുന്നത് അർദ്ധ ദ്രാവകാവസ്ഥയിലാണ്. അടുത്ത പ്രധാനപ്പെട്ട പാളിയാണ് കാമ്പ്. കാമ്പിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, പുറക്കാമ്പ് എന്നും അകക്കാമ്പ് എന്നും. കാമ്പ് ഭൂമിയുടെ കേന്ദ്രഭാഗമാണ്. 2900 കിലോമീറ്റർ മുതൽ 6371 കിലോമീറ്റർ വരെയാണ് കാമ്പ് നീണ്ടു കിടക്കുന്നത്. പുറക്കാമ്പ്. പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിലാണ് ഉള്ളത്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലം അകക്കാമ്പ് ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. പ്രധാനമായിട്ടും നിക്കൽ, ഇരുമ്പ് എന്നീ ധാതുക്കളാൽ നിർമ്മിതമായതിനാൽ കാമ്പ് നിഫേ എന്ന് അറിയപ്പെടുന്നു. നിഫേ എന്നറിയപ്പെടാൻ കാരണം നിക്കലിൻ്റെ NI എന്ന് പറയുന്ന രണ്ടക്ഷരങ്ങളും ഇരുമ്പിൻ്റെ FE എന്നീ രണ്ടക്ഷരങ്ങളും ചേർത്ത് നിഫേ എന്ന് വിളിച്ചു. എന്തിനെയാണ് നിഫേ എന്ന് വിളിച്ചത്? കാമ്പിനെ. കാമ്പിനെ നിഫേ എന്ന് വിളിക്കുന്നു. ഭൂവൽക്കത്തെയും മാൻഡലിൻ്റെ ഉപരിഭാഗത്തെയും ചേർത്ത് അറിയപ്പെടുന്നത് ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ എന്നാണ്. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ അർദ്ധ ദ്രാവകാവസ്ഥയിലാണ്, ഉരുകിയ അർദ്ധ ദ്രാവകാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഈ ഭാഗത്തെ ആസ്തനോസ്ഫിയർ എന്നാണ് പറയുന്നത്. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവത്തിൻ്റെ പ്രധാനപ്പെട്ട സ്രോതസ്സാണ് ആസ്തനോസ്ഫിയർ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശിലകളെ കുറിച്ചിട്ടാണ്. നിയതമായ രാസഘടനയില്ലാത്തതും രണ്ടോ അതിലധികമോ ധാതുക്കളുടെ മിശ്രിതവുമായ വസ്തുക്കളെയാണ് ശിലകൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള ശിലകളാണ് ഉള്ളത്: ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, കായാന്തരിത ശിലകൾ. അതായത് ഇവയെ രൂപം കൊള്ളുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിലാണ് തച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് ആഗ്നേയ ശിലകൾ അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്സിനെ കുറിച്ച് നോക്കാം. എങ്ങനെയാണ് ആഗ്നേയ ശിലകൾ ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം
ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളെയാണ് ആഗ്നേയശിലകൾ എന്ന് പറയുന്നത്. ഉദാഹരണം ഗ്രാനൈറ്റ്, ബസാൾട്ട്. ആഗ്നേയശിലകൾക്ക് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ശിലകളുടെ മാതാവ്, പ്രാഥമിക ശില, പിതൃശില, അടിസ്ഥാന ശില എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആഗ്നേയശിലയാണ്. അഗ്നിപർവ്വതജന്യ ശിലകൾ എന്നും ഇത് അറിയപ്പെടുന്നു. ഫോസിലുകളില്ലാത്ത ശിലകൾ, അതേപോലെ ലോഹ അയിരുകളുടെ മുഖ്യ ഉറവിടം എന്നീ വിശേഷണങ്ങളാൽ ആഗ്നേയശിലകൾ അറിയപ്പെടുന്നു. മാഗ്മ തണുത്തുറഞ്ഞ് ഉണ്ടാകുന്ന ശിലയാണ് ആഗ്നേയശിലകൾ. ആഗ്നേയശിലകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, ബാഹ്യജാതശിലകളെന്നും അന്തർവേദശിലകളെന്നും. ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിലായിട്ട് ലാവ തണുത്തുറഞ്ഞ് ഉണ്ടാകുന്ന ശിലകളെയാണ് ബാഹ്യജാതശിലകൾ എന്ന് പറയുന്നത്. ബാഹ്യജാതശിലകൾക്ക് ഉദാഹരണമാണ് ബസാൾട്ട്. അതേപോലെ ഭൂമിയുടെ ഉപരിതലത്തിന് അടിയിലായി മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളെയാണ് അന്തർവേദ ശിലകൾ എന്ന് പറയുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ശിലയാണ് അവസാദ ശില അഥവാ സെഡിമെൻ്ററി റോക്സ്. കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ച് പൊടിയുന്നു. ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് അവ ഉറച്ച് വിവിധതരം അവസാദശിലകളായി മാറുകയും ചെയ്യുന്നു. അവസാദശിലകൾക്ക് ഉദാഹരണമാണ് മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല്. പാളികളായി രൂപപ്പെടുന്നത് കൊണ്ട് തന്നെ അവസാദശിലകളെ അടുക്കുശിലകൾ അഥവാ സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്നും പറയുന്നു. ഭാരവും കാഠിന്യവും കുറവായ ശിലയാണ് അവസാദശില. ജലകൃതശിലകൾ, സ്തരിതശിലകൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ശിലയാണ് അവസാദശിലകൾ. പെട്രോളിയം, കൽക്കരി എന്നിവ കാണപ്പെടുന്ന ശിലകളാണ് അവസാദശിലകൾ. ഫോസിലുകൾ കാണപ്പെടുന്ന ശിലയാണ് അവസാദശില. എന്നാൽ ഫോസിലുകൾ ഇല്ലാത്ത ശില ഏതാണ്? ആഗ്നേയ ശില. കായാന്തരിത ശിലകൾ അല്ലെങ്കിൽ മെറ്റാമോർഫിക് റോക്സ്. ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾക്ക് ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായിട്ടാണ് കായാന്തരിത ശിലകൾ രൂപപ്പെടുന്നത്. കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ് മാർബിൾ, സ്ലേറ്റ് എന്നിവ. കായാന്തരിത ശിലകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അടുത്തത് അപക്ഷയം. ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് അപക്ഷയം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള അപക്ഷയമാണുള്ളത്: ഭൗതികാപക്ഷയം, രാസികാപക്ഷയം, ജൈവികാപക്ഷയം. ആദ്യം നമുക്ക് എന്താണ് ഭൗതികാപക്ഷയം എന്ന് നോക്കാം. ഭൗതികാപക്ഷയം അല്ലെങ്കിൽ ഫിസിക്കൽ വെതറിംഗ്, മെക്കാനിക്കൽ വെതറിംഗ് എന്നീ പേരുകളിൽ ഇതറിയപ്പെടുന്നുണ്ട്. താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലാധാതുക്കൾക്കുണ്ടാകുന്ന വികാസവും സങ്കോചവും അപക്ഷയത്തിന് കാരണമാകുന്നു. കൂടാതെ വിള്ളലുകൾക്കുള്ളിൽ ജലം തണുത്തുറയുന്നത് കൊണ്ടും ശിലകൾ പൊട്ടിപ്പൊടിയാറുണ്ട്. ഇത്തരം അപക്ഷയത്തെയാണ് ഭൗതികാപക്ഷയം എന്ന് പറയുന്നത്. രാസികാപക്ഷയം. ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, ജലം തുടങ്ങിയ ഘടകങ്ങൾ ശിലകളിലെ ധാതുക്കളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ശിലകളിൽ രാസപരമായ വിഘടനത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള അപക്ഷയത്തെയാണ് രാസികാപക്ഷയം എന്ന് പറയുന്നത്. അതായത് രാസമാറ്റത്തിലൂടെ ശിലകൾ പൊട്ടിപ്പൊടിയുന്നു. അടുത്തത് ലാസ്റ്റ് ജൈവികാപക്ഷയം. എന്താണ് ജൈവിക ഘടകങ്ങൾ എന്ന് വെച്ചാൽ നമുക്കെന്നെ അറിയാം അല്ലെ, എന്താണ് ജൈവിക ഘടകങ്ങളൊക്കെ. അപ്പോൾ സസ്യങ്ങളുടെ വേരുകൾ ശിലകളിലെ വിടവുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും ചെറുജീവികൾ മാളങ്ങളുണ്ടാക്കുന്നതും സസ്യജന്തു അവശിഷ്ടങ്ങളുടെ ജീർണനവുമൊക്കെ അപക്ഷയത്തിന് കാരണമാകാറുണ്ട്. കൂടാതെ ഖനനം, പാറ പൊട്ടിക്കൽ തുടങ്ങിയ മനുഷ്യപ്രവർത്തനങ്ങളും ജൈവികാപക്ഷയത്തിൽ വരും. അപ്പോൾ മനുഷ്യരുടെ ചില പ്രവർത്തനങ്ങളും ജീവികൾ മറ്റു ചില ജന്തുക്കളുടെ പ്രവർത്തനങ്ങൾ മൂലവും സസ്യജാലങ്ങളുടെ പ്രവർത്തനം മൂലമൊക്കെ ശിലകൾ പൊട്ടിപ്പൊടിഞ്ഞുണ്ടാകുന്ന ഈ അവസ്ഥയെ പറയുന്ന പേരാണ് ജൈവികാപക്ഷയം. അപ്പോൾ പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള അപക്ഷയമാണുള്ളത്: ഭൗതികാപക്ഷയം, രാസികാപക്ഷയം, ജൈവികാപക്ഷയം. അടുത്തത് മണ്ണ്. മണ്ണിൻ്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് കാലാവസ്ഥ, ഭൂപ്രകൃതി, സസ്യങ്ങളും ജന്തുക്കളും, മാതൃശില, സമയം എന്നിവ.
മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെഡോളജി. ബസാൾട്ട് ശില പൊടിഞ്ഞ് രൂപം കൊള്ളുന്ന മണ്ണാണ് കറുത്ത മണ്ണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ താഴെ പറയുന്നവയാണ്: എക്കൽ മണ്ണ്, കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, പർവ്വതപ്പണ്ണ്, ചെങ്കൽ മണ്ണ്, മരുഭൂമി മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ണാണ് ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, തീരദേശ മണ്ണ്, അതേപോലെ കറുത്ത മണ്ണ്, വനമണ്ണ്. അതായത് തീരദേശ മണ്ണ് എന്ന് ഉദ്ദേശിക്കുന്നത് തീരദേശ എക്കൽ മണ്ണാണ്. അതേപോലെ ചെങ്കൽ മണ്ണ് ഉദ്ദേശിച്ചത് ലാറ്ററൈറ്റ് ലാറ്ററൈറ്റ് സോയിലിനെയാണ് ചെങ്കൽ മണ്ണ് എന്ന് ഉദ്ദേശിച്ചത്. പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് അന്താരാഷ്ട്ര മണ്ണുദിനം എന്നാണ്. ഡിസംബർ 5 അന്താരാഷ്ട്ര മണ്ണുദിനം.